പാറപൊട്ടി മണിനാദമുയരുന്നു യാത്രക്കിടയിൽ വിശ്രമിക്കാനിറങ്ങിയ കാളവണ്ടിക്കാർ ഒരു ശവശരീരം കിടക്കുന്നത് കണ്ടു. ശവശരീരത്തിന്റെ കഴുത്തിലെ മാലയിൽ കുരിശ് കിടക്കുന്നത് കണ്ട് ദേവസഹായം പിള്ളയാണെന്ന് മനസ്സിലാക്കിയ കാളവണ്ടിക്കാർ ശവശരീരം എടുത്ത് കോട്ടാർ സെന്റ് ഫ്രാൻസിസിന്റെ കാലത്ത് നിർമ്മിച്ച ദേവാലയത്തിൽ എത്തിച്ചു. അവിടെ ക്രിസ്തുമത ആചാരപ്രകാരം ദേവസഹായം പിള്ളയുടെ ശവശരീരം അടക്കം ചെയ്യുകയും ചെയ്തു. ഇത് നട്ടാലത്തുള്ള ദേവസഹായം പിള്ളയുടെ തറവാടിന്റെ അവശിഷ്ടങ്ങൾ. കുടുംബക്ഷേത്രവും കാവും കാണാം. ഇത് ഇന്ന് ദേവസഹായം പിള്ളയുടെ സ്മാരക ദേവാലയമായി നട്ടാലത്ത് നിലകൊള്ളുന്നു. ദേവാലയത്തിനുള്ളിൽ മാർത്താണ്ഡവർമ്മയുടെ കാര്യസ്ഥനായിരുന്നപ്പോൾ ഉപയോഗിച്ച ഉടവാളും വെട്ടുകത്തിയും സൂക്ഷിച്ചിട്ടുണ്ട്. വടക്കംകുളം ദേവാലയം. ഈ ദേവാലയത്തിന് സമീപം പഴയ ദേവാലയവും കാണാം. ഈ ദേവാലയത്തിൽ വെച്ചാണ് ദേവസഹായം പിള്ളയും ഭാര്യ ജ്ഞാനപ്പൂവും മാമോദിസ സ്വീകരിച്ചത്. ഈ ദേവാലയത്തിനുള്ളിൽ ദേവസഹായം പിള്ളയുടെ തലപ്പാവും താളിയോലകളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ദേവസഹായം പിള്ളയുടെ ഭാര്യ ജ്ഞാനപ്പൂവിന്റെ ശവക്കല്ലറ കാണാൻ സാധിക്കും.